തെരുവിലിറങ്ങി വിദ്യാർത്ഥികളെ ചീത്ത വിളിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലംഘിച്ചത് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷാ മാനദണ്ഡങ്ങളാണ്. വാഹനം നിർത്തിക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ഉത്തരവിടാനും ഗവർണർ പ്രയോഗിച്ചത് ഇല്ലാത്ത അധികാരവും. ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള വി ഐ പികൾക്ക് സുരക്ഷയൊരുക്കുന്നത് ബ്ലൂ ബുക്കിൽ കൃത്യമായി മാനദണ്ഡങ്ങളുണ്ട്. ഇത് പ്രകാരമല്ലാത്ത ഏത് നടപടിയും സുരക്ഷാ വീഴ്ചയെ പരിഗണിക്കും. സുരക്ഷയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ കര, വായു, റെയിൽ മാർഗമുള്ള യാത്രയിലടക്കം പാലിക്കേണ്ട രീതികൾ അടങ്ങുന്നതാണ് ബ്ലൂ ബുക്ക്. ട്രാഫിക് ജനക്കൂട്ട നിയന്ത്രണം തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളും ബ്ലൂ ബുക്കിലുണ്ട്. ഇതുപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി വി ഐ പിക്ക് നേരെ ഉണ്ടായാൽ വാഹനം നിർത്താതെ സുരക്ഷിത മേഖലയിലേക്ക് ഓടിച്ചു പോവുകയാണ് വേണ്ടത്. സുരക്ഷാ ഉദ്യോഗസ്ഥന് നിർദ്ദേശങ്ങൾ കൊടുക്കാനോ ഉത്തരവ് പുറപ്പെടുവിക്കാനോ പാടില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിലക്ക് മറികടന്നാണ് ഗവർണർ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ആക്രോശവുമായി ഇറങ്ങിച്ചെന്നത്. വി ഐ പിക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ അത്യന്താപേക്ഷിതമെങ്കിലേ ഗതാഗതം നിർത്തിവെക്കാനാവൂവെന്നാണ് മാർഗനിർദ്ദേശത്തിലുള്ളത്. എന്നാൽ പേട്ട പള്ളിമുക്കിൽ ഗവർണർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയതോടെ വൻ ഗതാഗത കുരുക്കുണ്ടായി. വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരടക്കമുള്ള മറ്റു വാഹനങ്ങൾ അരമണിക്കൂറോളം റോഡിൽ കുടുങ്ങി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഗവർണർ റോഡിലിറങ്ങി നാടകം കളിച്ചതെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നും സുരക്ഷാ ചുമതലയിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. എന്നാൽ മൂന്നിടത്ത് തടഞ്ഞാക്രമിക്കാൻ ശ്രമിക്കുകയും കാറിന് കേടുപാട് വരുത്തുകയും ചെയ്തുവെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാൻ ഗവർണർ ശ്രമം ആരംഭിച്ചു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാവും തുടർ നടപടി. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന സ്ഥിതിയെക്കുറിച്ചുള്ള പ്രതിമാസ റിപ്പോർട്ടിന് പുറമെ പ്രതിഷേധത്തെക്കുറിച്ച് പ്രത്യേക റിപ്പോർട്ട് നൽകും. ചീഫ് സെക്രട്ടറിയോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച 7 SFIക്കാർക്കെതിരെ 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന IPC 124 വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ഈ വകുപ്പുകൾ ചുമത്തണമെന്ന് പോലീസ് മേധാവിയോടും ചീഫ് സെക്രട്ടറിയോടും രാജ്ഭവൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. രാഷ്ട്രപതിയെയും ഗവർണറെയും തടയുകയോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിന് ചുമത്തുന്ന വകുപ്പാണിത്. കേരളത്തിൽ ആദ്യമായാണ് ഈ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത്. സംഘചേരൽ, കലാവശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ആദ്യം ചുമത്തിയിരുന്നത്. അത് മാറ്റിയാണ് രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരം 124 വകുപ്പ് ചുമത്തിയത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.